നയനന്റെ മുന്നിൽ അക്കങ്ങൾ മിന്നിമറഞ്ഞു. 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ചാടിയും മറിഞ്ഞും കളിച്ചു. നയനൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇത് കണ്ട അച്ഛൻ നയനന്റെ മുന്നിൽ വന്ന് ചോദിച്ചു, നയന, എൻ്റെ ഒരു ബംഗാളി പുസ്തകമുള്ളത് നിനക്കറിയുമല്ലോ, ആ പുസ്തകത്തിൽ എത്ര പേജുകളുണ്ടെന്ന് നിനക്ക് പറയുവാൻ പറ്റുമോ? നയനൻ മെല്ലെ ഒന്ന് ചിരിച്ചു. നയനൻ്റെ മുഖത്തെ അങ്കലാപ്പുകളെല്ലാം മാറി. നയനൻ്റെ മനസ്സ് ശാന്തമായി. എല്ലാ അക്കങ്ങളും ഓടി മറഞ്ഞു. 9, 3, 4, 3 അക്കങ്ങൾ മാത്രം നയനൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. നയനൻ പറഞ്ഞു, 9, 3, 4. അച്ഛൻ ഓടിപ്പോയി ആ ബംഗാളി പുസ്തകം എടുത്ത് നോക്കി. എന്ത് കൃത്യമായിരിക്കുന്നു, 934 പേജുകളാണ് ആ ബുക്കിൽ ഉണ്ടായിരുന്നത്. അച്ഛൻ അത്ഭുതപ്പെട്ടു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന നയനൻ്റെ അച്ഛൻ നയനെയും കൊണ്ട് തരഫ്ദാർ എന്ന് പറയുന്ന ഒരു ജാലവിദ്യക്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് പഥേർ പഞ്ചാലി എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് ലോകത്ത് ഒരു അടയാളമുണ്ടാക്കിയ, ലോക സിനിമാ രംഗത്ത് ഇന്ത്യൻ സിനിമയെ പ്രതിഷ്ഠിച്ച സത്യജിത് റായിയുടെ ഒരു നോവലാണ്. നയനൻ എന്ന അത്ഭുത ബാലൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. വളരെ ആകർഷകമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് പറയുന്നത് സിനിമയ്ക്ക് അപ്പുറം നിൽക്കുന്ന രീതിയിൽ എഴുതുവാൻ കഴിയുന്ന വ്യക്തിയാണ് സത്യജിത് റായ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു നോവലാണ് ഇത്. അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അച്ഛനെയും നയനനെയും കൂട്ടി നേരെ തരഫ്ദാർ എന്ന് പറയുന്ന ജാലവിദ്യക്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ജാലവിദ്യക്കാരനോട് ഈ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു. അയാൾ ഒരേ ഒരു ചോദ്യം മാത്രമേ നയനോട് ചോദിച്ചുള്ളൂ, താങ്കൾക്ക് എൻ്റെ വയസ്സ് പറയുവാൻ കഴിയുമോ? നയനൻ തരഫ്ദാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, 33 വയസ്സ് 3 മാസം 10 ദിവസം. തരഫ്ദാറിന് പിന്നെ ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. തരഫ്ദാർ പിന്നെ ചോദിച്ചത്, ഈ ബാലനെ ഞാൻ ഏറ്റെടുക്കുന്നു, ഇവൻ്റെ താമസവും ചെലവും ഞാൻ നിർവഹിക്കും, താങ്കൾക്ക് ഞാൻ പ്രതിമാസം എത്ര രൂപ തരണം, അതുമാത്രം പറഞ്ഞാൽ മതി. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അച്ഛനാണ്. അച്ഛൻ ഉടനെ പറഞ്ഞു, 1000 രൂപ തന്നാൽ മതി. അപ്പോൾ നയനൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. ഉടൻ തന്നെ തരഫ്ദാർ നയനോട് ചോദിച്ചു, നയനന് പറയാൻ കഴിയുമോ ഞാൻ എത്ര രൂപ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് എന്ന്? നയനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 3000 രൂപ. അതെ, ഞാൻ 3000 രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഏതായാലും ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നില്ല, 3000 രൂപയും ഞാൻ പ്രതിമാസം തരുന്നു. അങ്ങനെ ഞാൻ നയനനെ ഏറ്റെടുക്കുന്നു. തരഫ്ദാർ നയനനെ ഏറ്റെടുത്തു. അടുത്ത ഷോ കൽക്കട്ടയിൽ നടക്കുന്ന ഷോയിൽ തരഫ്ദാർ പത്രങ്ങളിലൂടെയും നോട്ടീസുകളിലൂടെയും പോസ്റ്ററുകളിലൂടെയും ഒക്കെ പ്രദർശിപ്പിച്ച അത്ഭുതമെന്ന് പറയുന്നത് ജ്യോതിഷ്കൻ എന്ന് പറയുന്ന ഒരു അത്ഭുത പരിപാടി, ജ്യോതിഷ്കം എന്ന ഒരു അത്ഭുത പരിപാടി അവതരിപ്പിക്കുന്നു. അത് ജ്യോതിഷ്കനായിരിക്കും അവതരിപ്പിക്കുന്നത് എന്നാണ്. ഈ ജാലവിദ്യാ പരിപാടി കാണുന്നതിന് അനേകം ആളുകൾ തടിച്ചുകൂടി, പത്രമാധ്യമങ്ങളെല്ലാം വന്നു ചേർന്നു. പരിപാടി തുടങ്ങി. തരഫ്ദാറിൻ്റെ ഹിപ്നോട്ടിസം ഗംഭീരമായി നടന്നു. അതിനുശേഷം ജ്യോതിഷ്കൻ്റെ പരിപാടി, ജ്യോതിഷ്കം എന്ന പരിപാടിക്ക് വേണ്ടി നയനനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. വേദിയിലിരുന്ന ഒരു ആളെ വിളിച്ച് ചോദിച്ചു, അയാളുടെ പേഴ്സിൽ എത്ര രൂപയുണ്ടെന്ന് പറയാൻ കഴിയുമോ എന്ന്. നയനൻ പറഞ്ഞു, 28 രൂപ 95 പൈസ. അയാൾ പേഴ്സെടുത്ത് എണ്ണി നോക്കി അത്ഭുതപ്പെട്ടു. മാത്രവുമല്ല, അതിലുള്ള കറൻസി നോട്ടുകളുടെ നമ്പറുകൾ ഒന്നൊന്നായി നയനൻ പറഞ്ഞു തുടങ്ങി. അതോടുകൂടി നയനൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും അത്ഭുതമായി മാറി. പിറ്റേ ദിവസം നേരം പുലർന്നത് പത്രമാധ്യമങ്ങളിൽ വളരെ വലിയ വാർത്തകളോടുകൂടിയാണ്, നയനനെ സംബന്ധിച്ച ഗംഭീരമായ വാർത്തകളോടുകൂടി. അതോടുകൂടി നയനൻ മാത്രമല്ല, തരഫ്ദാറിൻ്റെ ജാലവിദ്യ പോലും വളരെ വലുതായി മാറുകയായിരുന്നു. അങ്ങനെയാണല്ലോ, കഴിവുള്ള വ്യക്തികൾ വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം ആ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ അവിടെ ഒരു അപകടമുണ്ട്. കഴിവ് രണ്ട് രീതിയിലാണ് ആളുകൾ ജീവിക്കുന്നത്. കഴിവുള്ള ആളുകൾ അവരുടെ കഴിവിനെ ശരിക്ക് വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു. മറ്റുള്ളവർ വേറൊരു വിഭാഗമുണ്ട്, കഴിവുള്ളവരുടെ കഴിവിനെ വിലക്കെടുത്ത് അതിനേക്കാൾ ഗംഭീരമായി ജീവിക്കുന്നവർ. അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ ഈ കഥയിൽ തുടർന്നു വരുന്നത്. പിറ്റേ ദിവസം വാർത്ത വായിച്ചതിന് ശേഷം 3 പേർ തരഫ്ദാറെ കാണുവാൻ വേണ്ടി എത്തി. ആദ്യമായി എത്തിയത് സാം കലർമാനും ബസാക്കുമാണ്. സാം കലർമാൻ എന്ന് പറയുന്ന ആൾ വിദേശത്ത് ഒരുപാട് ഷോകൾ സംഘടിപ്പിക്കുന്ന ആളാണ്. അയാൾക്ക് നയനനെ ആവശ്യമുണ്ട്. നയനൻ്റെ ഷോ വിദേശ രാജ്യങ്ങൾ കാണിക്കണം, ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ, അതുകൊണ്ട് നയനനെ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരൂ എന്ന് ആവശ്യപ്പെടുകയാണ്.
അപ്പോഴേക്കും തരഫ്താർ പറയുന്നു, ഇല്ല നയനനെ പറ്റി ഞാൻ ഒരുപാട് ഷോ പ്ലാൻ ചെയ്തിരിക്കുന്നു, ഒരിക്കലും നയനെ നിങ്ങൾക്ക് തരാൻ കഴിയില്ല, നയനൻ എൻ്റെ കൂടെ തന്നെ ഷോ ചെയ്യും. അപ്പോൾ കെലർമാനു വേണ്ടി ബസാക്ക് പറയുന്നു, സൂക്ഷിച്ച് വേണം അത് പറയുവാൻ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞൊരു ഭീഷണി മുഴക്കി അവർ അവിടെ നിന്ന് പോയി. തൊട്ടടുത്ത് വരുന്നത് തിവാരിയാണ്. തിവാരി എന്ന് പറയുന്ന വ്യക്തി വരുന്നത് മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിൻ്റെ സേഫ് ഉണ്ട്, ആ സേഫിൻ്റെ കോമ്പിനേഷൻ നമ്പർ മറന്നുപോയി, പ്രായമായ ആളാണ്. നയനനെ വിളിക്കുന്നു, നയനൻ ഒരു നിമിഷം നോക്കിയതിന് ശേഷം കൃത്യമായി എൻ്റെ കോമ്പിനേഷൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അതോടുകൂടി അയാൾ അത്ഭുതപ്പെട്ടു, കറക്റ്റ് അത് തന്നെയാണ്, എനിക്കിപ്പോൾ ഓർമ്മ വന്നു, അത് തന്നെയാണ്, അതിനകത്ത് ഞാൻ ഒരുപാട് പണം സൂക്ഷിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ മറന്നുപോയതിൽ അത്ഭുതപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചത് എന്ന് പറയുമ്പോൾ നയനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനകത്ത് ഒരു രൂപ പോലും ഇല്ല എന്ന്. ഉടൻ തന്നെ തിവാരി ഈ നയനന് ഒരു വാച്ച് സമ്മാനമായി കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുട്ടി നല്ല കുട്ടിയാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും വിജയിക്കുന്നില്ല, അതിനകത്ത് 5 ലക്ഷം രൂപയുണ്ട്. അയാൾ പോയി. അയാൾ പോയതിന് ശേഷം രണ്ടാമത് മൂന്നാമത് ആദ്യം വന്ന ബസാക്കിന് ശേഷം തിവാരി വന്നു. തിവാരിക്ക് ശേഷം വരുന്നത് ഹെൻറി ഹഡ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഹെൻറി ഹഡ്സൺ വന്നത് മറ്റൊന്നിനുമല്ല, കഴിഞ്ഞ തവണ കുതിരപ്പന്തയത്തിൽ മത്സരിച്ച് ജയിച്ചത് എത്രാം നമ്പർ കുതിരയാണ് എന്ന് പറയാൻ വന്നു. ഉടൻ തന്നെ നയനൻ്റെ മറുപടി വന്നു 5. അയാൾ സന്തോഷവാനായി. ഉടൻ അയാൾ അടുത്ത ചോദ്യം ചോദിച്ചു, അടുത്ത മത്സരത്തിൽ ജയിക്കുന്ന കുതിരയുടെ നമ്പർ പറയാമോ? ഉടൻ തന്നെ തരഫ്താർ ഇടപെട്ടു, പറഞ്ഞു, ഒരു കാരണവശാലും ഗാംബ്ലിങ്ങിന് വേണ്ടി ഈ കഴിവ് ഞങ്ങൾ ഉപയോഗിക്കുകയില്ല, അതുകൊണ്ട് ദയവായി താങ്കൾ പോകണം. വീണ്ടും ഹെൻറി ഹഡ്സ്മാൻ പറഞ്ഞു, ഹഡ്സലർക്ക് എന്തായാലും അത് കിട്ടണം, ഈ നമ്പർ കിട്ടിയേ പറ്റുള്ളൂ, പക്ഷേ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വിഷമിച്ച് തിരിച്ചു പോവുകയാണ്. തൊട്ടിനടുത്ത് വരുന്നതാണ് താരകാനാഥ് ടാക്കൂർ, TNT. പുള്ളി തന്നെ പുള്ളിയെക്കുറിച്ച് പറയുന്നത് ട്രൈ നൈട്രോ ടൊലുയിൻ എന്നാണ്. ട്രൈ നൈട്രോ ടൊലുയിൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ഫോടകമായ വളരെ വലിയൊരു സ്ഫോടക വസ്തുവാണ്. അയാളും ഒരു സ്ഫോടക വസ്തു തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ലോകത്തെ അത്ഭുതങ്ങളെല്ലാം അദ്ദേഹം വീട്ടിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, ലോകത്തെ ഏറ്റവും പൊക്കം കൂടിയ ആൾ അതും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അങ്ങനെ അത്ഭുതങ്ങളെ ശേഖരിക്കുന്ന ഒരു താല്പര്യക്കാരനാണ് ഈ പറയുന്ന താരകാനാഥ് ടാക്കൂർ. താരകാനാഥ് ടാക്കൂറിൻ്റെ കൂടെ ഉള്ള തടിമാടൻ എന്ന് പറയുന്നത് 8 അടിയോളം പൊക്കമുള്ള വലിയ ശരീരമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പലരും വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്ക് ഈ കുട്ടിയുടെ കഴിവൊന്ന് കാണണം. ഉടനെ അപ്പോൾ തന്നെ നയനനെ വിളിക്കുന്നു, നയനോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ എത്ര മുറികളുണ്ടെന്ന് പറയാമോ? നയനൻ നിമിഷനേരം കൊണ്ട് പറഞ്ഞു, 63. അതുകൂടി താരകാനാഥ് ടാക്കൂർ അത്ഭുതപ്പെട്ടു. താരകാനാഥ് ടാക്കൂർ പിന്നെ വേറെ ഒന്നിനും വിലവശം നിന്നില്ല, ഈ കുട്ടിയെ എനിക്ക് തന്നേക്കൂ, പറയുന്ന തുക ഞാൻ തരും. അപ്പോൾ പറയും, സാധ്യമല്ല, സാധ്യമല്ല എന്ന മറുപടി സൂക്ഷിച്ച് വേണം പറയുവാൻ. ടാക്കൂർ തീരുമാനിച്ചിട്ടുള്ളതൊക്കെ ടാക്കൂർ കൊണ്ടുപോയിരിക്കുമെന്ന ഭീഷണിയോടുകൂടി അദ്ദേഹം പോവുകയാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അത്ഭുതസിദ്ധിയുള്ള കുട്ടിക്ക് ഒരുപാട് ഭീഷണികൾ പല സ്ഥലത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഹിങ്കൂർ റാണി എന്ന് പറയുന്ന ഒരാൾ വന്ന് ഈ ഷോ മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലടക്കം ഷോ പിടിച്ചു കൊടുത്തു. ഹിങ്കൂർ റാണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് ഷോയ്ക്ക് വരികയാണ് തരഫ്താറും അതുപോലെ നയനനും. നയനനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ അവിടെ വച്ച് ഒരു നിർണായക സമയത്ത് നയനനെ കാണാതാകുന്നു. ഹിങ്കൂർ റാണി എന്ന് പറയുന്ന ഈ ഷോ കോൺട്രാക്ടർ മരണപ്പെടുന്നു. ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയും ഒടുവിൽ ഹിങ്കൂർ റാണിയെ കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല തരഫ്താർ ആണ് എന്ന് ബോധ്യപ്പെടുകയും തരഫ്താറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന കാര്യം, നയനനോട് അച്ഛൻ വന്ന് ചോദിക്കുന്നു, മോനെ നിനക്കിപ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പം നയൻ പറഞ്ഞു, എനിക്കൊന്നും തോന്നുന്നില്ല, എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ അക്കങ്ങളില്ല, യാതൊരു അത്ഭുതവും എനിക്കില്ല, ഞാൻ ഒരു സാധാരണ ബാലനായി മാറി എന്നുള്ളതാണ്. വളരെ രസകരവും ഉദ്യോഗജനകവുമായ, വായിച്ചാൽ ഒരു ഒറ്റ വായനയിലെ മുഴുവൻ പുസ്തകവും വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സുന്ദരമായൊരു ബുക്കാണ് ഈ നയനൻ എന്ന അത്ഭുത ബാലൻ എന്നുള്ള സത്യജിത് റായിയുടെ ഗംഭീരമായൊരു പുസ്തകമാണ്. കഴിയുന്നവരെല്ലാം അത് വായിക്കുക. വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തി എഴുതിയിട്ടുള്ള, ഒരു തിരക്കഥ പോലെ ഓരോരോ കാര്യങ്ങളും കൃത്യമായി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. കഴിവിനെ
യൂട്ടിലൈസ് ചെയ്യുന്ന, സ്പോയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുന്ന, നല്ല ബ്രെയിനുകളെ ഹണ്ട് ചെയ്തെടുക്കുന്ന, വേട്ടയാടി പിടിക്കുന്ന കാട്ടാള സ്വഭാവത്തിൻ്റെ വികൃത രൂപം ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്ന ഗംഭീരമായ ഒരു നോവലാണ് ഇത്. നയനൻ്റെ പ്രവചനമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. താങ്ക് യു.